നമസ്കാരം. ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റോഷൻ അഫ്രിൻ. ഈ ദമ്പതികൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് രണ്ടാഴ്ച അടുക്കുന്നു. അവരുടെ അനുഭവം അവർ തന്നെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. പറയും. എൻ്റെ പേര് റോഷൻ, ഇതെൻ്റെ വൈഫ് അഫ്രിൻ. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 8 വർഷത്തോളമായി. 8 വർഷം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോഴേ ഇവക്ക് ആദ്യമേ പേടിയായിരുന്നു, നല്ല പേടിയായിരുന്നു. ആദ്യമൊക്കെ സെക്സിനോട് താല്പര്യം കുറവായിരുന്നു, പിന്നെ പിന്നെ അത് കൂടി വന്നു. ഇത് ആദ്യമൊക്കെ ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണ ഇല്ലായിരുന്നു, സത്യം പറഞ്ഞാൽ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയി. അപ്പം ഒരു ഡോക്ടർമാരും കറക്റ്റ് എന്താണ് ഇതിന് വേണ്ട ചികിത്സ എന്നാരും പറഞ്ഞു തന്നിട്ടില്ല. അവസാനം ഒരു ഡോക്ടർ ഇത് വജേനിസമാണ്, ഇങ്ങനെ ഒരു പ്രശ്നമാണ് ഇവർക്കുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ യൂട്യൂബിൽ ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു, എന്താണ് വജേനിസ, എന്താണ് ഇവളുടെ പ്രശ്നം. അപ്പോൾ ആദ്യമൊക്കെ ഇവള് പേടിയായിരുന്നു, മെയിൻ പേടിയായിരുന്നു. പേടി ഒന്നിനും സഹകരിക്കില്ല. സത്യം പറഞ്ഞാൽ ഇവൾക്ക് രാത്രിയാവുന്നത് തന്നെ പേടിയായിരുന്നു. പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, രാത്രിയാവാതിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു. അങ്ങനെ ഈ സാറ് ഒരു ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞാനിതിനെ യൂട്യൂബിൽ വജേനിസത്തിനെ കുറിച്ച് നോക്കി, എന്താണ് പ്രശ്നമെന്ന് നോക്കി. അപ്പോഴേ അവസാനമാണ് എനിക്ക് കറക്റ്റ് എന്താണ് പ്രശ്നമെന്ന് പിടികിട്ടത്. എന്നിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടത് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ, ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ആ സാറിൻ്റെ വീഡിയോകൾ ഞാനിങ്ങനെ കാണാൻ തുടങ്ങി, മൊത്തം വീഡിയോ. എന്നിട്ട് ഞാൻ ഗൾഫിലാണ്, ഞാൻ ഖത്തറിലാണ്, ബിസിനസ്സാണ്. അപ്പോൾ ഞാൻ ഇവർക്കത് ഷെയർ ചെയ്ത് കൊടുത്ത് ഞാൻ പറഞ്ഞു, ഈ വീഡിയോ ഫുള്ള് നീ കാണുക, ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ നീ കാണുക. അപ്പോൾ അതിൽ പറയുന്ന ഓരോ പ്രശ്നവും നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അതേ പ്രശ്നം തന്നെയാണെന്ന് ഞാൻ അവൾക്ക് വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു. അങ്ങനെ അവൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു, ഞാനും ഫുള്ള് വീഡിയോ, ആദ്യം മുതലേ ഉള്ള വീഡിയോ ഫുള്ള് കണ്ടു. അപ്പോൾ അതിൽ പറയുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ഈ മാസം ഫസ്റ്റോടുകൂടി നമ്മൾ ഒ പിയിൽ വന്നു, സാറിനെ കണ്ടു. എന്നിട്ട് സാറിൻ്റെ ഒ പിയിൽ കണ്ടു. എന്നിട്ട് ഇവിടെ അഡ്മിറ്റാവാൻ പറഞ്ഞു. ഏകദേശം 14 ദിവസം മുന്നേ നമ്മളിവിടെ അഡ്മിറ്റായി. സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സന്തോഷമാണ്. ഏകദേശം ഇന്നലെ മെനിങ്ങാണ്, 2 ദിവസം മുന്നേ നമ്മളെ ജീവിതം സക്സസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അത്ര സന്തോഷമുണ്ട് എനിക്കും അവൾക്കും തന്നെയാണ്. സന്തോഷത്തോടുള്ളൊരു ജീവിതമാണ് ഇപ്പം. സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനിലാണ് ഇങ്ങോട്ട് വന്നത്. എന്താണ് ട്രീറ്റ്മെൻറ്റ്, എന്ത് ചെയ്യുമെന്നും ഒരു ധാരണയില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഇതിനെ ശരിയാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. അത് പൂർണ്ണമായും നേരെയായി, സന്തോഷമാണുള്ളത്. അഫ്രിൻ പറയൂ, കല്യാണം കഴിച്ചത് മുതലുള്ള അനുഭവങ്ങൾ എന്തായിരുന്നു? എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു? എല്ലാ വിവരങ്ങളും പങ്കുവയ്ക്കൂ. ഇക്ക പറഞ്ഞതുപോലെ തന്നെയാണ്, ആദ്യം മുതലേ എനിക്ക് ഈ ഒരു വിഷയത്തിനോട്, സെക്സ് എന്ന് പറയുന്ന ഒരു വിഷയത്തിനോട് യാതൊരുവിധ താല്പര്യവും ഇല്ല. കാരണം ഇതിനെപ്പറ്റി എനിക്ക് യാതൊരുവിധ അറിവും ഇല്ലാതെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞത്. അതിനുശേഷം ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് പറയുമ്പോഴും എനിക്കിതുപോലെ തന്നെയാണ്, രാത്രി ആവുമ്പോൾ ആവാതിരിക്കുന്നതെങ്കിൽ നല്ലതായിരുന്നു എന്ന് തുടങ്ങിയ ഭയമായിരുന്നു. ആദ്യമൊക്കെ വലിയ പ്രശ്നമില്ല എന്ന് തോന്നിയിരുന്നെങ്കിലും പിന്നീട് അത് പോകുന്നത് ഭയങ്കര പ്രശ്നത്തിലേക്കാണ്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ടെൻഷനിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇത് ഞങ്ങളുടെ കൈ നിൽക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഇതിനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കരുതിയിട്ടാണ് ഞങ്ങളിതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി. അപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റ് അല്ല, ഞങ്ങളൊരു 5 ഗൈനക്കോളജിസ്റ്റിനെയെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവരെല്ലാവരും ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് ഒരുപാട് സൈക്കോളജിസ്റ്റുമാരെയും സൈക്കാട്രിസ്റ്റുമാരെയൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. അവരുടെ അടുത്തൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇവരെല്ലാവരും ഞങ്ങൾക്ക് തന്നിരുന്നത് കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ തന്നെയാണ്. അപ്പോൾ പക്ഷേ അതുകൊണ്ടൊന്നും ഒരു രക്ഷയും ഇല്ല. ഞങ്ങൾ ക്ലാസ്സിന് ഇതിന് പോകുന്നു, പങ്കെടുക്കുന്നു, വീട്ടിൽ പോകുന്നു എന്നല്ലാതെ മറ്റ് വേറെ ഒരു മാർഗവും ഞങ്ങൾക്ക് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കി. അങ്ങനെ വളരെ വിഷമത്തോടുകൂടിയുള്ള സാഹചര്യം തന്നെയായിരുന്നു. ഞാൻ തന്നെ ഇക്കയോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ട് ഇനി ചിലപ്പോൾ ഒന്നിനും കഴിയില്ല, ഞങ്ങൾക്ക് ഇക്ക വേറൊരു വിവാഹം കഴിച്ചോളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്ര വല്ലാത്തൊരു ടെൻഷൻ പിടിച്ചൊരു ജീവിതമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇക്ക ഇതിനെപ്പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഇക്ക അന്വേഷിച്ചിട്ടാണ് എനിക്കിത് സെൻഡ് ചെയ്ത് തന്നത്.
ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് സത്യത്തിൽ ആ യൂട്യൂബിൻ്റെ ഇതെടുത്ത് കേട്ടപ്പോൾ. കാരണം ഞാൻ അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ട് ഒരു മാറ്റവും ഇല്ലാതെ ഓരോ കുട്ടികളിൽ നിന്ന് ഇങ്ങനെ അറിഞ്ഞു കേട്ടപ്പോൾ, മറ്റുള്ളവരുടെ ഓരോ ഇതുപോലെ അനുഭവങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ ഒരു മാറ്റവും ഇല്ല, അത് തന്നെയാണ് ഞാനും അനുഭവിക്കുന്നത്. ആ ഓരോ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അത് തന്നെയാണ് ഞാനും അനുഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇത് തന്നെയാണ് എൻ്റെ ലാസ്റ്റ് ചോയ്സ്, ഇതല്ലാതെ മറ്റൊരു രക്ഷയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഈ ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്നത്. അത് പക്ഷെ ഒരിക്കലും എന്തായാലും ആ ഞങ്ങളുടെ ആ ഒരു തീരുമാനം പരാജയമായില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പം ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കൈവിട്ട് പോകുന്നു തന്നെയാണ് കരുതിയത്. ഇപ്പം വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു സക്സസ് ലൈഫിലേക്ക് ഞങ്ങൾ പോവുകയാണിപ്പോൾ. ഡോക്ടറിനും ഇവിടുത്തെ സ്റ്റാഫിനൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മേഡത്തിനായാലും ഗൈനക്കോളജിസ്റ്റിനായാലും സാറിന് പ്രത്യേകിച്ചും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും നന്ദിയുണ്ട് ഞങ്ങൾക്ക്. അത്രയ്ക്ക് ഞങ്ങളുടെ ജീവിതം തിരിച്ചു വരികയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ. അഫ്രിൻ, എങ്ങനെയാണ് ഈ ഭയം തുടങ്ങിയത്? എവിടെ നിന്നാണ് ഇതിനെപ്പറ്റി കേട്ട് ഭയപ്പെട്ടതെന്നുകൂടി പറയാൻ പറ്റുമോ? അത് ചെറുപ്പത്തിലെ ടീനേജസിൽ എപ്പോഴെങ്കിലും അത്തരം കഥകൾ കേൾക്കുകയോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച ആരെങ്കിലും ഇത് വേദനാജനകമാണ്, സെക്സ് ഭയപ്പെടേണ്ടതാണ്, അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടതോ വായിച്ചതോ ആണോ? എന്താ അതിന് പിന്നിലുള്ള ഒരു കാരണം? അങ്ങനെ ഞാൻ സെക്സിനെ പറ്റി ആരുമായിട്ടും സംസാരിച്ചിട്ടില്ല. ഈ ഒരു വിഷയം വീട്ടുകാരുമായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇതിനെപ്പറ്റി യാതൊരു വിധ അറിവും എനിക്ക് ലഭിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്, ഒരു സെക്സ് എഡ്യൂക്കേഷൻ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. എന്താണെന്നുള്ള യാതൊരു വിധ വിദ്യാഭ്യാസവും എനിക്ക് ലഭിച്ചിട്ടില്ല. അതിൻ്റെ പേരിലാണ് ഇത് എന്താണെന്ന് അറിയാമെന്നുള്ള ഒരു ആകാംക്ഷയായിരുന്നു എനിക്ക്. അപ്പോൾ ആകാംക്ഷയ്ക്കപ്പുറം ഒരു ടെൻഷനായി. എന്താണെന്ന് ഈ ഒരു ഇതിനെപ്പറ്റി എനിക്ക് യാതൊരു വിധ അറിവും ഇല്ല. അപ്പോൾ അതിന് എന്താകും, എങ്ങനെയാകും, ഇത് വേദനയാകുമോ, വേറെന്തെങ്കിലും അവസ്ഥയിലേക്ക് ഞാൻ പോകോ എന്നൊക്കെയുള്ള ആകാംക്ഷയും ടെൻഷനും എല്ലാം കൂടി വർദ്ധിച്ചിട്ടാണ് എനിക്കിതിനോട് ഒന്ന് കോപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒട്ടും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ വന്നത്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഒരു സമാധാനമായി, ഒരു സന്തോഷമായി. ഇപ്പം അങ്ങനെയുള്ള യാതൊരു ടെൻഷനും ഇല്ല. ഒന്നാമത്തെ കാര്യം എൻ്റെ ടെൻഷൻ പൂർണ്ണമായിട്ടും മാറി എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ഈ വിലപ്പെട്ട അനുഭവം, ഞാൻ വിലപ്പെട്ടതെന്ന് പറഞ്ഞെങ്കിലും എനിക്കറിയാം കഴിഞ്ഞ 8 വർഷങ്ങളിൽ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങളിതിൻ്റെ പേരിൽ അനുഭവിച്ചു. ആ ഒരു അനുഭവം നിങ്ങളെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് അതുകൊണ്ടാണ് വിലപ്പെട്ടതെന്ന് പറഞ്ഞത്. ആ ലെവലിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത യൂട്യൂബ് പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്തതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ ഈ ഒരു സംഗതി, പലർക്കും ഭയമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അത്തരം ഭയത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉടലെടുക്കുന്നത്. ഭൂരിഭാഗം കേസുകളിലും ഇതൊരു ഡയഗ്നോസ്റ്റിക് ടേമിൽ പറഞ്ഞാൽ വെജൈനിസ്മസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷനിലേക്ക് നയിക്കുന്നത് ഭയം തന്നെയാണ്. ഭയം മാത്രമല്ല, പലപ്പോഴും ലൈംഗിക കാര്യങ്ങളിലുള്ള അജ്ഞത. അഫ്രിനാവട്ടെ ചെറു പ്രായം തൊട്ട് ഒരു പിന്നെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിലാണ് പഠിച്ചു വളർന്നത്. അവിടുത്തെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളും നിബന്ധനകളും ടീച്ചിങ്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ സെക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഒരിക്കലും മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഒരു ലൈംഗിക വിദ്യാഭ്യാസം എന്നുള്ളത് ആ കുട്ടി പഠിക്കുന്ന കാലത്ത് ഒരിക്കലും ക്ലാസ്സുകളിലോ സ്കൂളുകളിലോ ലഭിച്ചിട്ടില്ല. മാതാപിതാക്കളും വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ ജനിച്ചു വളർന്നപ്പോൾ മാതാപിതാക്കളിൽ നിന്നും അത്തരം അറിവുണ്ടാവാനുള്ള സാധ്യതയുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വിവാഹം, പ്രസവം, ഗർഭധാരണം ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഭയമാണ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് കുഞ്ഞുണ്ടാവുന്നത്? എങ്ങനെയാണ് ശാരീരിക ബന്ധം നടക്കുന്നത്? എനിക്കെന്തെങ്കിലും മാരകമായി സംഭവിച്ചു പോവുമോ? എൻ്റെ ശരീരം മുറിയുമോ, വേദനിക്കുമോ? ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആകുലതകളാണ് അഫ്രിൻ്റെ ഭയത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. ഏകദേശം 2 ആഴ്ചത്തെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ചികിത്സയിലൂടെ അഫ്രിൻ്റെ ഭയം പൂർണ്ണമായിട്ടും മാറി. അവർ തമ്മിലുള്ള
യഥാർത്ഥ രീതിയിലുള്ള ശാരീരിക ബന്ധം രണ്ട് ദിവസം മുമ്പ് നടന്നു. അതിനുശേഷം ഇന്നലെയും ഇന്നുമൊക്കെ അവർക്ക് വിജയകരമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു. അവർ അടുത്ത ദിവസം വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞ ഞങ്ങളുടെ അനുഭവം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാം, കാരണം ഞങ്ങൾ ഇതുപോലെ യൂട്യൂബിലെ അനുഭവം കണ്ടിട്ടാണ് വന്നത് എന്നാണ് അവർ പറയൂ. എന്താണ് പറയാൻ? ഞാനും അഫ്രീനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. പലയിടത്തുനിന്നും നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചില ഡോക്ടറെ ഇത് കളിയാക്കിയിട്ടവരുണ്ട്. അതായത് ഇവളെ പേഴ്സണലായിട്ട് വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അവൾക്ക് അവളെ കൊണ്ട് പറ്റില്ലെങ്കിൽ താനെ 8 വർഷം വരെ കാത്തില്ലേ, വേറെ വഴി നോക്കിക്കൂടെ, അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, കൗൺസിലിംഗ് എത്രത്തോളം നടത്തി എന്നിട്ടും അവളെ കൊണ്ട് പറ്റുന്നില്ല, ഇയാൾ വേറെ വഴി നോക്ക് എന്ന് പറഞ്ഞ് നല്ല പ്രഗത്ഭരായ ഡോക്ടർമാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്, കാരണം ഈ ഫീൽഡിലിരുന്നുകൊണ്ട് അവരങ്ങനെ സംസാരിക്കുമ്പം. എന്നിട്ട് ഞാൻ ഇവളുടെ അടുത്ത് അത് മറച്ചു വെച്ചു, കാരണം അവൾ ഒന്നാമത് നല്ല ടെൻഷനിലാണ്, ഇനി ഇതും കൂടെ കേട്ടാൽ അതിനപ്പുറം ടെൻഷനാണ് ഞാൻ. അപ്പോൾ ഡോക്ടറെ കണ്ടോ എന്ത് പറഞ്ഞു? പറഞ്ഞു ശരിയാകും ശരിയാകും. ഓരോ കൗൺസിലിംഗ് കഴിയുമ്പോഴും ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും പോസിറ്റീവായിട്ട് അത് ശരിയാകുമെന്നാണ് പറഞ്ഞത്, കൗൺസിലിംഗ് അടുത്ത പോവാം. എന്നിട്ട് അവരുടെ അടുത്തുനിന്ന് മാറി വേറെ കൗൺസിലിംഗ് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. 4-5 കൗൺസിലിംഗ് കഴിഞ്ഞിട്ടും പിന്നെ എന്തായി എന്ന് ചോദിക്കുമ്പം നെഗറ്റീവ് ഒന്നും ആയിട്ടില്ല. അപ്പോഴും ഡോക്ടർമാർ പറയുന്നത് ശരിയായിട്ടില്ല അല്ലേ, അപ്പോൾ എന്താ ചെയ്യുക, ഇനി വേറെ മാർഗ്ഗമില്ല, നിങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ. അവസാനം ഇവളെ സത്യം പറഞ്ഞാൽ മെൻ്റൽ ഹോസ്പിറ്റൽ വരെ നമ്മൾ പോകേണ്ട അവസ്ഥ വന്നു. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നടത്തി. അവിടെ നിന്ന് അവിടുത്തെ സാറാണ് അവസാനം എനിക്ക് പറഞ്ഞത് ഇവക്കുള്ള പ്രശ്നം എന്താണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നടക്കത്തില്ല, ഇങ്ങനെ വജേനിസ് അങ്ങനെ അതാണ് പ്രശ്നം, ഞങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തണം, അല്ലാതെ ഇവക്ക് ശരിയാവത്തില്ല എന്ന് ആ സാറാണ് യഥാർത്ഥ വഴി പറഞ്ഞു തന്നത്. അപ്പോൾ ആ സാറിനും പിന്നെ നമ്മളെ ഇവിടെ ഈ മേഖലയിൽ കൊണ്ടെത്തിക്കാൻ ഇതിന് മുന്നേ നമ്മളെ കണക്ക് വീഡിയോ എടുത്ത് ഇത് പ്രചരിപ്പിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോ കണ്ടിട്ടാണ് നമുക്ക് ഇവിടെ വരാൻ സഹായിച്ചത്. അപ്പോൾ ആ വീഡിയോ ഷെയർ ചെയ്ത ആൾക്കാർക്കും അപ്പം പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റലിലെ ഓരോ ആൾക്കാരോടും, അപ്പോൾ സിസ്റ്റർമാരാവട്ടെ ഡോക്ടർമാരാവട്ടെ എല്ലാം നല്ല സഹകരണമാണ്. എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതി വരൂല. ശരി, അനുഭവം വീണ്ടും ഷെയർ ചെയ്യുന്നതിന് രണ്ടു പേർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോഴെങ്കിലും ചില ഡോക്ടേഴ്സ് ഒരുപക്ഷെ അവരുടെ തിരക്ക് കൊണ്ടാവാം അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാവാം, അത് സാധാരണ ലേമാൻ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ചിന്തയാണ്. നിങ്ങൾ കല്യാണം കഴിച്ച 5-6 കൊല്ലം ആയില്ലേ, ഇനി എന്തിനാ കാത്തിരിക്കുന്ന, വേറൊരു പെണ്ണെ ഇവളെ കളഞ്ഞിട്ട് വേറൊരു പെണ്ണെ കെട്ടിക്കൂടെ എന്നുള്ള ചോദ്യം പലയിടത്തും ഉണ്ടാവാറുണ്ട്. പല പേഷ്യൻസും ആ വിവരം പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. അതിനുള്ള കാരണം ഞാൻ പറയുന്ന പറഞ്ഞ വ്യക്തിയുടെ അജ്ഞതയാണ്, ഈ വിഷയത്തെപ്പറ്റി അവർക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അവർ നല്ല ഉദ്ദേശത്തിലായിരിക്കും പറയുന്നത്, പക്ഷേ അത് ഒരു ദമ്പതികൾ പരസ്പരം ആത്മാർത്ഥമായ സ്നേഹമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതുമായ ഒരു കാര്യമാണ്. മറ്റൊന്ന്, എല്ലാവരും പറയും കൗൺസിലിംഗ് ചെയ്തോ കൗൺസിലിംഗ് ചെയ്തോ. ഈ കൗൺസിലിംഗിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് ഉപദേശം കൊടുക്കലാണ്. ഒരാളുടെയും ഒരു ഭയം കേവലം ഉപദേശം കൊടുക്കുന്നതിലൂടെ മാറില്ല, അതാണ് സത്യം. ഇപ്പോൾ നിസാരമായിട്ട് വളരെ ലഘുവായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് കൗൺസിലിംഗ് ഒരു പരിഹാരമാകും, അല്ലെങ്കിൽ നമ്മൾക്ക് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം, അങ്ങനെ തീരുമാനം എ വേണോ ബി വേണോ സി വേണോ എന്ന് നമ്മൾ തീരുമാനമെടുക്കാൻ പറ്റാതെ കൺഫ്യൂഷനിലുള്ള സാഹചര്യങ്ങളിലാണ് കൗൺസിലിംഗ് പോലുള്ള ചികിത്സാ മാർഗങ്ങൾ സഹായിക്കുന്നത്. അതല്ലാതെ ഇങ്ങനെയുള്ള കേസുകളിൽ, അമിതമായ ഭയമുള്ള കേസുകളിലൊന്നും കൗൺസിലിംഗ് ഒരിക്കലും വിജയിക്കാറില്ല. അതും പറഞ്ഞു വിടുന്നവരുടെ അതിനെപ്പറ്റിയുള്ള അറിവ് കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇതിന് കൃത്യമായ ചികിത്സകളുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് ഒന്ന്, ഈ പ്രശ്നം കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക, ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ഡയഗ്നോസിന് ശേഷം അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്. ഇത് ഇവിടുത്തെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമല്ല, ഇത് ടോട്ടലി ഒരു ഗ്രൂപ്പായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഇത് ചെയ്യുന്നത്. ഇദ്ദേഹം ആദ്യം വന്നപ്പോൾ അദ്ദേഹത്തെ ആദ്യം ഒരു ജൂനിയർ ഡോക്ടർ കണ്ടു, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എടുത്തു, ഞാൻ കണ്ടു, യൂറോളജിസ്റ്റ് കണ്ടു, പരിശോധനകൾ നടത്തി, അതുപോലെ ഈ പെൺകുട്ടിയെ അവളുടെ ഹിസ്റ്ററി എടുത്തു,
ഗൈനക്കോളജിസ്റ്റ് കണ്ടു, പരിശോധിച്ചു. അതിനുശേഷം പല ഘട്ടങ്ങളിലായിട്ട് പല ലെവലിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇത്രയും ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ചിലപ്പോൾ ഫിസിഷ്യൻ്റെ സഹായം വേണ്ടി വരാം, ഗൈനക്കോളജിസ്റ്റിൻ്റെ സഹായം വേണ്ടി വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് മനസ്സിലാക്കാനും ചികിത്സിക്കാനും ഡോക്ടേഴ്സിന് സമയം ആവശ്യമുണ്ട്. ഒരാളോട് രണ്ട് മിനിറ്റ് കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ കാര്യം കേട്ട് തീരുമാനിക്കലല്ല ഈ ട്രീറ്റ്മെൻറ്റിൽ. ഇതിന് ധാരാളം അവർക്ക് ആവശ്യമുള്ളതുപോലെ സമയം കൊടുക്കാൻ പറ്റണം. പിന്നെ ഒരു സെഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു തവണ കണ്ടത് കൊണ്ട് ആരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാഴ്ചയോളം അഡ്മിറ്റ് ചെയ്ത് തന്നെ ചികിത്സിക്കുന്നത്. അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ചികിത്സയിലൂടെ വെജൈനിസ്മസും അല്ലെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെടാനുള്ള ഭയവുമൊക്കെ നിശേഷം മാറ്റിയെടുക്കാൻ പറ്റും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.